പശ്ചിമേഷ്യയിൽ സംഘർഷം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ സിറിയയിലെ രണ്ടിടങ്ങളിൽ റഷ്യൻ വ്യോമസേനയുടെ കനത്ത വ്യോമാക്രമണം നടന്നതായിട്ട് റഷ്യൻ RIA സ്റ്റേറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യ സിറിയയുടെ അടുത്ത ഉറ്റ പങ്കാളിയായ രാജ്യമാണ്. റഷ്യയ്ക്ക് സൈനിക താവളങ്ങൾ, അതായത് വ്യോമത്താവളവും അതുപോലെ തന്നെ നാവിക താവളവും സിറിയയിലുണ്ട്. 2015 മുതൽ അവ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സിറിയ. സിറിയയുടെ ഏറ്റവും അടുത്ത സഖ്യ രാഷ്ട്രങ്ങൾ ഇറാനും റഷ്യയുമാണ്. അവിടെയാണ് റഷ്യ ഇപ്പോൾ ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. കാരണം അവിടുത്തെ സർക്കാരിനെ സംരക്ഷിക്കുകയും സർക്കാരിൽ നിന്ന് നഷ്ടപ്പെട്ട ഭൂമി, അതായത് സിറിയയെ വെട്ടിമുറിക്കപ്പെട്ട് ഭീകരവാദികൾ കൊണ്ടുപോയ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുമായിട്ടാണ് റഷ്യ അവിടെ അവരുടെ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വരുന്ന വാർത്ത, റഷ്യൻ ക്യാപ്റ്റൻ ഒലഗ് ഇഗ്നീഷ്യസ് ഉദ്ധരിച്ചുകൊണ്ട് വരുന്ന വാർത്ത, തീവ്രവാദികൾ ജോർദാനിയും സിറിയയുടെയും അതിർത്തിയിൽ രണ്ട് പ്രദേശങ്ങളിലേക്ക് വീണ്ടും കടന്നു കയറാൻ ശ്രമിച്ചതാണ്. അൽ തൻഫ പ്രദേശത്തെ രണ്ട് സ്ഥലങ്ങളിൽ തങ്ങൾ വ്യോമാക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ റഷ്യയുടെ ക്യാപ്റ്റൻ ഒലഗ് ഇഗ്നേസ്കി പറയുന്നത്. റഷ്യൻ എയ്റോസ്പേസ് ഫോഴ്സാണ് ഈ വ്യോമാക്രമണത്തിൽ പങ്കെടുത്തത്. വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ISIS സ്വാധീനം വളരെ ശക്തമാണ്. ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ഈ ISIS തീവ്രവാദികളെ റഷ്യക്കെതിരെ ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണം റഷ്യ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ മെഡിറ്ററേനിയൻ മേഖലയിലടക്കം റഷ്യയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ഒപ്പം തന്നെ ഫെമീം വിമാനത്താവളം, ടാർട്ടസിലെ നാവിക താവളവും എല്ലാം റഷ്യയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. സിറിയയിൽ റഷ്യയ്ക്ക് മാത്രമല്ല, അമേരിക്കയ്ക്കും സൈനിക താവളം റഷ്യയിലുണ്ട്. 900+ അമേരിക്കൻ സൈനികരാണ് സിറിയയിൽ ഉള്ളതും. ഏതായാലും റഷ്യയുടെ ഒരു കനത്ത വ്യോമാക്രമണം. ഇതിനു മുൻപും റഷ്യ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. കാരണം ഈ തീവ്രവാദികൾ 2015 റഷ്യയുടെ വ്യോമത്താവളം വന്നപ്പോൾ അതിന് നേരെ തീവ്രവാദ ആക്രമണം നടത്തിയിരുന്നു. അതിന് റഷ്യ വലിയ തിരിച്ചടിയാണ് അന്ന് നൽകിയിരുന്നത്. ഇപ്പോഴേതായാലും ഈ സിറിയയുടെ ചില പ്രദേശങ്ങളിലേക്ക് വീണ്ടും ISIS ഭീകരർ തമ്പടിക്കുന്നു എന്ന വിവരമറിഞ്ഞിട്ട് റഷ്യയുടെ വ്യോമാക്രമണം. ഇതിൽ 2 പേർ കൊല്ലപ്പെട്ടതായി ഒരു വാർത്തയുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സിറിയയുടെ ചില ഭാഗങ്ങൾ ആക്രമിച്ചപ്പോൾ അത് റഷ്യയുടെ സൈനിക താവളത്തിന് സമീപമായിരുന്നു ആ മിസൈൽ പതിച്ചത് എന്നൊരു വാർത്ത വന്നിരുന്നെങ്കിൽ ഇസ്രയേൽ ഇപ്പോൾ അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ലക്ഷ്യം തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന്. ഏതായാലും പശ്ചിമേഷ്യ കലാപകലുഷിതമായി ഒരു വലിയ യുദ്ധത്തിൻ്റെ പാതയിലേക്ക് പോകുമ്പോൾ അവിടെ റഷ്യ കൂടി ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായി മാറുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.